സാംസ്കാരിക കേരളം ഞെട്ടലിലാണ്. ഇതിപ്പോൾ തുടരെ തുടരെ വലിയ ആഘാതങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി, സാംസ്കാരിക മനസാക്ഷിക്ക് 2 ദിവസം മുമ്പ് നമ്മുടെ വെജിറ്റേറിയൻ മുതല അന്തരിച്ചതിനെ തുടർന്ന് അതിൻ്റെ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് മുമ്പാണ് ഇപ്പോൾ പുതിയ നരബലിയുടെ പ്രശ്നം പൊന്തി വന്നതും. അതോടുകൂടി കേരളത്തിലെ തളർവാദം വന്ന് കിടന്നുപോയ രോഗികൾ വരെ ഞെട്ടുവാണ്. രാഷ്ട്രീയക്കാർ ഞെട്ടുന്നു, സാംസ്കാരിക നായകന്മാർ ഞെട്ടുന്നു, വഴിയെ വരുന്നവനും പോകുന്നവരും ഒക്കെ ഞെട്ടുകയാണ്. ഇങ്ങനെ ഞെട്ടേണ്ട ആവശ്യം എന്താ? ഇത് നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ? അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാത്തത് എന്താ? മനുഷ്യനെ കുരുതി കൊടുക്കുക, അതുപോലെ നരബലി പോലെയുള്ള എല്ലാ തോന്നിയവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ആരാ? ജനാധിപത്യ സർക്കാരുകൾ തന്നെ. അതിലെന്തെങ്കിലും സംശയമുണ്ട്? ഇന്ത്യ സ്വതന്ത്രയായ സമയത്ത്, ഭാരതത്തിൻ്റെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സയന്റിഫിക് ടെമ്പർ, അതായത് സയന്റിഫിക് എൻക്വയറി, സെൻസ് ഓഫ് എൻക്വയറി എന്ന് പറയുന്ന, അതായത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ബൗദ്ധികമായ ഉത്തരവാദിത്വം, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം, ഇതെല്ലാം മനുഷ്യന്റെ, ഇന്ത്യക്കാരുടെ, ഇന്ത്യൻ പൗരന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണെന്ന് എഴുതി വെച്ചു. എന്ത് പ്രയോജനം? പിന്നീട് വന്ന സർക്കാരുകൾ വോട്ട് കിട്ടാനായിട്ട് മനുഷ്യരുടെ ഇടയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എല്ലാം നാണമില്ലാതെ കൂട്ടു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ? ഇപ്പൊ ദാ ഈ നരബലി തന്നെ ഇപ്പോ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതൊന്നുമല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം 2000-ന് ശേഷം കഴിഞ്ഞ ഏതാണ്ട് 10-20 വർഷത്തിനുള്ളിൽ 3000-ത്തോളം ആളുകളാണ് ഇങ്ങനെ നരബലി കൊടുത്തതായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ. നമുക്കറിയാവല്ലോ വടക്കേ ഇന്ത്യയിലെ കുഗ്രാമങ്ങളുടെ അകത്തെല്ലാം എത്രയെത്ര നരബലി നടക്കുന്നുണ്ടാവും, വലുത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവും. കേരളം പോലെയുള്ള കുറച്ചൊക്കെ വിദ്യാഭ്യാസമൊക്കെ വന്ന, സൗകര്യങ്ങളൊക്കെ വന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. നരബലി മാത്രമല്ല, പലതരം തോന്നിയവാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ലേ? ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ആരാ? സർക്കാരുകൾ തന്നെ. ഇപ്പൊ കേരളത്തിൽ തന്നെ, അധികം ദൂരോട്ട് വടക്കേ ഇന്ത്യയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, കേരളത്തിൽ തന്നെ തങ്ങളുടെ ജനാധിപത്യ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനായിട്ട് കുറെ സ്ത്രീകൾ സമരം ചെയ്തിരുന്നു. പുരുഷന് കയറാൻ പറ്റുന്ന ഒരു 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 ക്ഷേത്രത്തിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്കും കയറാൻ പറ്റണം, അത്രേ ഉള്ളൂ. ന്യായമായ അവകാശ ചോദ്യമാണ്. പക്ഷെ അപ്പോ ജനാധിപത്യ സർക്കാർ ആരുടെ കൂടെ? ജനാധിപത്യ സർക്കാരുകൾ ജനങ്ങളെ ടാക്സ് കൊടുക്കുന്ന, ടാക്സ് പേയേഴ്സിന്റെ കാശ് കൊണ്ട് ശമ്പളം കൊടുക്കുന്ന പോലീസുകാര് രാത്രി ഉറക്കം ഉണച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാവല് നിന്നത് ഈ സ്ത്രീകള് ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ, ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, അത് ഹനിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ കാവൽ നിന്നത്. ഈ പറയുന്ന 10-നും 50-നും ഇടയ്ക്കും എന്ന് പറയുന്ന ഏതാണ്ട് ആകാശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു 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 പ്രായപരിധി, ഇതാരാ തീരുമാനിച്ച് 10-നും 50-നും ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രായപരിധിക്ക് എന്തെങ്കിലും 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 സെൻസ് ഉണ്ടോ അതിൻ്റെ മുന്നിൽ? ഒന്നുമില്ല. അത് ആരോ തീരുമാനിച്ചു, ജനാധിപത്യ സർക്കാരുകൾ അതിന് പിന്തുണയും കൊടുത്തു. ഒരു സർക്കാർ പറഞ്ഞു ഇങ്ങനെ കയറാൻ പാടില്ലെന്ന് അഫിഡവിറ്റ് കൊടുത്തു, അടുത്ത സർക്കാർ പറഞ്ഞു കയറ്റും എന്ന് പറഞ്ഞിട്ട് ഇൻ എഫക്റ്റ് അവർ കയറ്റിയില്ല. ഇന്നും ആ ജനാധിപത്യ അവകാശത്തിനായിട്ട് സമരം ചെയ്ത സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ, വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പുറത്തിറങ്ങിയ അപ്പ അടിയുറപ്പാ. അന്ന് അപ്പോഴും സർക്കാരുകൾ ആരുടെ കൂടെ നിൽക്കുന്നു? ആ സ്ത്രീ എത്ര പ്രാവശ്യം ആ ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ച സ്ത്രീ എത്ര പ്രാവശ്യം അടി കൊണ്ടു ആളുകളുടെ? എന്നിട്ട് ആരെങ്കിലും സഹായിച്ചു അവരെ? ആരും സഹായിച്ചില്ല. ഫേസ്ബുക്കിൽ അപലപിക്കും. ഇപ്പോഴും നമ്മുടെ രാഷ്ട്രപതി മുതൽ ഗവർണർ വരെ ഉള്ളവർക്ക് ആൾ ദൈവങ്ങളുടെ കാൽക്കൽ നിന്ന് എഴുന്നേക്കാൻ സമയമില്ല, കമഴ്ന്നങ്ങ് കിടപ്പ. ഇതെന്തൊരു നാണക്കേടാണ്! അതുപോലെ ഏത് ചടങ്ങിനും മുഹൂർത്തം നോക്കുക, പൂജ, ശത്രു സംഹാരം, ഇതൊക്കെ ലോകത്തെവിടെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ശബരിമലയിലെ മകരജ്യോതിഷ് തെളിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് മന്ത്രി ആളുകളുടെ പണം മുടക്കി, മന്ത്രി കാറിൽ കയറി അവിടെ ആ സ്പോട്ടിലെത്തി ഉടനെ തന്നെ മിന്നൽ പരിശോധനയാണ്. ഏത് മകരജ്യോതി തെളിഞ്ഞെന്ന് ഉറപ്പുവരുത്താനായിട്ട്. കാരണം ജനകോടികളുടെ വികാരം മാനിക്കണ്ടേ? ഇങ്ങനെയുള്ള ഭ്രാന്താണ് ജനാധിപത്യ സർക്കാരുകളുടെ ചെലവിൽ നടക്കുന്നത്. പല ഇങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാം അതെല്ലാം സ്പോൺസർ ചെയ്യുന്നതിന് സർക്കാരുകളാണ്. ഇപ്പൊ ത്രിപുരയിലെ ഞാൻ എവിടെയോ വായിച്ചു, 300 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ
അവിടെ മൃഗബലി, ആദിമ നരബലിയായിരുന്നു, ആ നിയമം നിർത്തലാക്കിയപ്പോ, നിരോധിച്ചപ്പോ മൃഗബലിയാക്കി. ആ മൃഗബലിക്ക്, ആ മൃഗബലിയുടെ അത് സ്പോൺസർ ചെയ്യുന്ന ആരാ? സർക്കാർ തന്നെ, സർക്കാർ ചെലവിൽ നടക്കുന്നു. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നുണ്ടല്ലോ, ലോകത്തുള്ള വഴി മുഴുവൻ, ഹൈവേ മുഴുവൻ തടഞ്ഞ് അവിടേക്ക് അടുപ്പ് കൂട്ടി ചട്ടിയും കലവും കൊണ്ടുവച്ചിട്ട് പൊങ്കാല നടത്തുകയാണ്. ആരതിനുള്ള ചെലവ് കൊടുക്കുന്നു? ആ വഴി തടയുന്നത് വേറെ ഏതെങ്കിലും ഒരു ന്യായമായ ഒരു ആവശ്യത്തിന് ആരെങ്കിലും ഒരു സമരം ചെയ്ത് വഴി അടഞ്ഞു കഴിഞ്ഞാൽ അവനക്കെതിരെ കേസ് വരും. ഇതിനെതിരെ ഒരു കേസുമില്ല, കാരണം ഇത് സാംസ്കാരിക തനിമ, ആർഷ ഭാരതത്തിന്റെ ഭാഗമാണ്. ഈ ഈ നരബലിയുടെയും ഈ തോന്യാസങ്ങളുടെയും ഈ പൂജകളുടെയും വഴിപാടുകളുടെയും എല്ലാം പിന്നിലുള്ള കാരണം എന്താണ്? സ്വന്തം സുഖം, സ്വാർത്ഥത, മറ്റവനേക്കാൾ എനിക്ക് മിടുക്കനാണ്, ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ. സ്വന്തം സുഖത്തിനായിട്ട് മക്കളെ ബലി കൊടുക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന സമൂഹമാണ്. അപ്പൊ ഈ നരബലി, ഇന്നിപ്പോ നരബലി കണ്ടപ്പോ എല്ലാവരും ഞെട്ടി. ഈ നരബലിയിലേക്ക് എത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങൾക്കും സർക്കാരുകൾ കൊടുക്കുന്ന പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ടാണ്. മനുഷ്യൻ മനുഷ്യനെ വരെ വെട്ടിപ്പുഴുങ്ങി തിന്ന്, ഇപ്പൊ കണ്ടില്ലേ, ഫ്രിഡ്ജിൽ വെച്ച് 3 നേരം ആഹാരത്തിനെടുത്ത് കഴിക്കുന്നത് പോലെയാണ്. ഫ്രിഡ്ജിൽ മനുഷ്യനെ വെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്നു. എന്തൊരു ലോകമാണ്! എന്നിട്ട് പറയുമ്പോ എന്താ, ശ്യാമസുന്ദര കേരകേതാര ഭൂമി എന്ന് വെച്ചാൽ പുരോഗമന ജനാധിപത്യ മതേതര എല്ലാം പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുക. കഷ്ടം നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഇങ്ങനെ അപലപിച്ചിട്ട് ഞെട്ടിയിട്ടൊക്കെ എന്താ കാര്യം? സർക്കാരുകൾ വോട്ടിന് വേണ്ടി എന്ത് തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നതാണ് ഇന്ത്യയുടെ ശാപം. ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ സർക്കാരുകളുടെ തോന്നിയാസങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാമല്ലോ, ഈ വീട്ടിൽ വേട്ടക്കാരൻ വന്നാലും വിരുന്നുകാരൻ വന്നാലും കോഴിക്ക് കിടക്ക് പ്രതിയില്ല എന്ന് പറയുന്ന പോലെ, ഈ സംഭവം നടന്നതോടുകൂടി കുറെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുവരുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിനെ ഒന്ന് അടിക്കാൻ പറ്റുക, ഇസ്ലാമിന് മുഖത്തോട് ഓടിക്കരുത്. ഈ ഒരു സംഭവം നടന്ന, കണ്ടോ, പണ്ട് ഇബ്രാഹിം നബി ഇസ്മായിലിനെ നരബലി കൊടുക്കാനായിട്ട്, ഒന്നാമത് ആ നരബലി നടന്നില്ല, അതിനിടയിൽ അള്ളാഹു ഇടപെട്ട് ആ ബലി തടഞ്ഞ് അതിന് പകരം ഒരാടിനെ കൊടുത്തു എന്നാണ് വിശ്വാസം. രണ്ടാമത് ഇബ്രാഹിം നബി നരബലി നടത്താൻ തീരുമാനിച്ചത് ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ സ്വയം കാശുകാരനാവാനോ അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഈ കഥയൊന്നും അറിയാതെയാണ് ഇബ്രാഹിം നബിയുടെ മുഖത്ത് ഏറ്റടി കയറുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ മാഇദ 32-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മൻ ഖത്ല നഫ്സൻ ഫഖഅന്നമ ഖത്ല അന്നാസ ജമീഅ വമൻ അഹ്യഹ ഫഖഅന്നമ അഹ്യ അന്നാസ ജമീഅ എന്ന് പറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഉള്ള, അതിനെ വിശ്വസിക്കുന്ന മുസ്ലിമുകളുടെയും ഇസ്ലാമിന്റെയും, അതിനെ പിൻപറ്റുന്ന ആ ഇസ്ലാമിന്റെ സൂക്തങ്ങളെ കുറിച്ചോ അതിന്റെ വിശ്വാസങ്ങളെ കുറിച്ചോ ആണ് ഇവർ ഈ തോന്നിയാസം പറയുന്നത്. ഒരു മനുഷ്യനെ കൊല്ലുന്നത് മാനവരാശിയെ കൊല്ലുന്നതിന് മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണെന്നും, ഒരു മനുഷ്യന് ജീവൻ രക്ഷിക്കുന്നത് മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും പറയുന്ന ഒരു വിശ്വാസമാണ് ഇസ്ലാം. മൻ ഖത്ല നഫ്സൻ ഫഖഅന്നമ ഖത്ല അന്നാസ ജമീഅ വമൻ അഹ്യഹ ഫഖഅന്നമ അഹ്യ അന്നാസ ജമീഅ 5:32 പരിശുദ്ധ ഖുർആൻ. ആരെങ്കിലും എടുത്ത് വായിച്ചു നോക്കും, ഈ ഇസ്ലാമിനെ ആവശ്യമില്ലാതെ ഈ തക്കം കിട്ടിയപ്പോൾ ഇസ്ലാമിന്റെ മുഖത്തേ ചാടിക്കയറാൻ തയ്യാറായിരിക്കുന്നവർ അതേമാതിരി എടുത്ത് വായിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇതിനകത്ത് പറയുന്ന പ്രയോഗം നഫ്സനാണ്. എല്ലാവരും പറയുന്നത് എന്താ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അടഞ്ഞ ഒരു സംഭവമാണ്, കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമുള്ള, ബാക്കിയുള്ള കാഫറുകളാണ്, കാഫറുകളെ കൊത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നല്ലേ പറയും. ഇവിടെ പറയുന്ന നഫ്സൻ, നഫ്സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, മനുഷ്യന, മോമിനീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് കിട്ടിയാലും ഓരോരുത്തർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ ലക്ഷ്യം, പുരോഗമനവാദി അവർക്ക് അവരുടേതായ ലക്ഷ്യം, അവർക്ക് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തല്ലിയാൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മുഴുവൻ ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യവും ഹിന്ദു വിശ്വാസങ്ങളുടെ കാര്യവും, എനിക്ക് അതാണ് കൂടുതൽ പരിചയമുള്ളത്, സ്ഥിരം കാണുന്നത് അതിൽ. പക്ഷെ മറ്റു മതങ്ങളുണ്ടെങ്കിൽ അതിലെ ഈ അനാവശ്യങ്ങൾക്കും എന്താ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കും എല്ലാം സർക്കാർ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, സർക്കാർ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതാണ് പ്രധാനം. സർക്കാർ നടപടിയെടുക്കാതെ അതിനെ ഇല്ലാതാക്കാൻ നടപടിയെടുക്കുന്നതിന് പകരം അതിന് കാശ് കൂടി കൊടുത്ത് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാ, ഏത് മതമായാലും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ ഇനി ഞെട്ടൽ നിർത്തുക. പലരും ഞെട്ടി കസേരയിൽ നിന്ന് താഴെ പോയതാ കേട്ടെ, അതൊക്കെ നിർത്തുക. എന്നിട്ട് ഇനിയെങ്കിലും നട്ടലോടുകൂടി ഈ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഞെട്ടാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, ഒന്നും വേറൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല.